ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ കാണുവാനായി അതിൻ്റെ അടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മളപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ ഫലൂടയാണ്. നമ്മുടെ വീട്ടിൽ പപ്പായ മരം ഉണ്ടെങ്കിൽ എന്തോരം പപ്പായ പഴുത്ത് കിളി കുത്തി എല്ലാം ചീത്തയായി പോണേ. ഈ പപ്പായ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ. പപ്പായ കുറച്ച് പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഡിഷ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായയുടെ റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനാവശ്യമുള്ളത് പപ്പായയാണ്. പപ്പായ ഇപ്പം നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് സേമിയയാണ്. ഇത് വേവിച്ച്, അധികം വേവരുത്, പായസത്തിന് വേവണ അത്രയൊന്നും വേവിക്കരുത്. നമുക്ക് നോക്കാം അത് വേവിക്കണം എങ്ങനെയാന്ന്. ഇപ്പം സേമിയ എടുക്കാം. പിന്നീട് കശുവണ്ടിയും കിസ്മിസ്, ഐസ്ക്രീം, പാല്, കസ്കസ്, ഇത്രയാണ് ഇതിനിവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പപ്പായ സ്പൂണും കൊണ്ട് ആ പപ്പായ എന്ന് ചിരണ്ടി എടുത്ത് മിക്സിയുടെ ജാറിലായിട്ട് ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ചേർക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. പപ്പായയ്ക്ക് എങ്ങനെ മധുരം നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോ ഇവിടെ ടോട്ടൽ ഒരു 5 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽക്കട്ടിയൂടിയും ചേർക്കാം. പപ്പായ അപ്പൊ നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കാം. ഞാനിത് 1 കവർ പാല് എടുത്തിട്ട് അതിന്റെ പകുതി ആട്ടോ ചേർക്കണേ. ഇനി ഇതിലേട്ട് 1 സ്കൂപ്പ് ഐസ്ക്രീമും ചേർക്കും. ഇനി ഇതിലേട്ട് ഞാൻ 1 സ്കൂപ്പ് ഐസ്ക്രീമും ചേർക്കണ്ട്. ഇതുകൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനൊരു വേറൊരു കപ്പിലേട്ട് മാറ്റുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ നല്ല ഓറഞ്ച് കളറാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് ഷെയ്ക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഫലൂട ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിനി കുറച്ച് നേരം ഫ്രിഡ്ജിലായിട്ട് വെക്കണം. എനിക്ക് ഇപ്പോൾ ഭയങ്കര തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്ന് ഞാൻ അല്പം കൂടിയും പാൽ ഇതിലായിട്ട് ചേർത്ത് ഒന്ന് കുറച്ചൊന്ന് ലൂസാക്കുകയാണ്. നമുക്ക് ഇത്ര തിക്കായിട്ട് വേണ്ട. നിങ്ങൾക്ക് ആ കാണാതെ കുറച്ച് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലായിട്ട് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒരു പാനിലൊഴിച്ച് ഞാൻ തിളയ്ക്കാൻ വെച്ചേക്കാണ്. ഇത് പയ്യെ തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വേവട്ടെ. ഇതുവരെ വെയിറ്റ് ചെയ്യാം. പപ്പായ എല്ലാം കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടാവും. നമ്മുടെ സേമിയ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതറിയാൻ വേണ്ടിയിട്ട് സേമിയ എടുത്ത് ഈ പാത്രത്തിന്റെ സൈഡിൽ വെച്ച് സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് മുറിഞ്ഞു വരണ്ടെങ്കിൽ സേമിയ വേവായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അധികം വേവിന്റെ ആവശ്യമില്ല. നമ്മുടെ വേവിച്ച് വെച്ച സേമിയയിലേട്ട് ഞാൻ അല്പം പച്ചവെള്ളം കൂടി ഒഴിക്കുകയാണ്.
അല്ലെങ്കിൽ അത് മൊത്തം ഒട്ടി പിടിച്ചത് കട്ടയായി പോവും. അപ്പൊ നമുക്ക് കട്ടയായിട്ട് വേണ്ട, നമുക്ക് നന്നായിട്ട് എല്ലാം വിട്ട് വിട്ട് കിട്ടണം. വേണ്ടി പച്ചവെള്ളം ഒഴിച്ച് ഞാൻ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിപ്പോ സേമിയ ഡ്രെയിൻ ചെയ്തെടുത്തു, നല്ല പാകത്തിന് വേവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അല്പം തണുപ്പിക്കാം. നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തണുപ്പിച്ച് എടുക്കണം. ഇപ്പൊ നമ്മൾ ഈ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യാൻ പോണേ. ഇപ്പൊ നമുക്ക് നോക്കിയത് എങ്ങനെ സെറ്റ് ചെയ്യണേ. ആദ്യം ഞാൻ തന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലിടുമ്പോൾ ഗ്ലാസിന്റെ സൈഡിലൊന്നും ആവാതെ നോക്കണം, എന്നാലേ നമുക്ക് ആ ലെയർ ലെയർ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുകയാണ്. ഞാൻ ഇവിടെ കാഷ്നട്ടും കിസ്മിസും ആണ് ചേർക്കണേ. നിങ്ങളുടെ കയ്യിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാം. വാൾനട്ട്, ബദാം എല്ലാം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അടുത്തത് നമ്മൾ ഇതിലേട്ട് കുറച്ച് കസ്കസ് ആണ് ചേർക്കുന്നത്. സബ്ജ സീഡ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിൽ 2 സ്പൂൺ കസ്കസ് ചേർത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ച സേമിയ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇപ്പൊ തണുത്തിട്ടുണ്ട്. ഇത് 2 സ്പൂൺ ചേർക്കാം. ഇതിലേട്ട് നമുക്ക് നമ്മുടെ പപ്പായ ഷേക്ക് ചേർത്ത് കൊടുക്കാം. പപ്പായ എത്രത്തോളം ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. നല്ല വിറ്റാമിന്റെ എല്ലാം കലവറയാണ്. കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നമ്മളെ ഫസ്റ്റത്തെ ലെയർ പോലെ തന്നെ ലെയർ ചെയ്തെടുക്കാം. ഇതിലേട്ട് കുറച്ച് ഐസ്ക്രീം നമ്മൾ ചേർക്കുകയാണ്. ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചേർക്കാം. കുറച്ച് കസ്കസ്, കുറച്ച് സേമിയ, മുകളിൽ നമ്മുടെ പപ്പായ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർക്കുകയാണ്. ഇതിലേട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ പപ്പായ ഫലൂഡ റെഡി ആയിട്ടുണ്ട്. നിങ്ങക്ക് കാണാലോ, ലെയർ ലെയർ ആയിട്ട് ഓരോ ലെയറും നമുക്ക് ഇതിൽ വേർതിരിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ഡിഷാണ്. നിങ്ങൾ എല്ലാരും അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പപ്പായ ഫലൂഡ.